കരുവനൂർ തട്ടിപ്പിൽ സി പി എമ്മിലെ കൂടുതൽ നേതാക്കൾക്ക് നോട്ടീസ് നൽകാൻ ഇഡി എ സി മൊയ്തീൻ എം കെ കണ്ണൻ അടക്കമുള്ള നേതാക്കൾക്കാണ് വൈകാതെ നോട്ടീസ് നൽകുക. സഹകരണ രജിസ്ട്രാർമാർക്കും പങ്കുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. എൻ കെ ഷിജു ചേരുന്നു ഇഡിയുടെ അടുത്ത നീക്കവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി. അഞ്ചുരാജും നമുക്കൊപ്പം ചേരും. തൃശൂരിലെ സി പി എം എങ്ങനെയാണ് ഇതിനെ നേരിടാൻ ആലോചിക്കുന്നതിന്റെ വിവരങ്ങളുമായി ആദ്യം ഷിജുവിലേക്ക്. ഷിജു, ഒരു റൗണ്ട് കഴിഞ്ഞതാണ് ഇഡിയുടെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലത്തോടെയുള്ള അന്വേഷണം. ഇത് രണ്ടാം റൗണ്ടാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ സാധ്യത? ഇന്ന് അതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ. അബ്ജോദ്, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അബ്ജോ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ട കുറ്റപത്രം നൽകിയതിന് ശേഷമാണ് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്ക് അവരുടെ ഗൂഢാലോചന സംബന്ധിച്ചും അതുപോലെ ഇതിൽ കൂടുതൽ ഇടപെടലുകളിൽ സംബന്ധിച്ചും ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് എ സി മൊയ്തീൻ, എം കെ കണ്ണൻ, അതുപോലെ ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അടക്കമുള്ളവർക്കെതിരായ അന്വേഷണവും അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരണം നടത്തുകയും ചെയ്തത്. ഇതിന്റെ ഒടുവിലാണിപ്പോൾ കഴിഞ്ഞ ദിവസം എം എം വർഗീസിന് ആദ്യം നോട്ടീസ് നൽകിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഉന്നത സി പി എം നേതാക്കളായ മറ്റു പേർക്ക്, അതായത് ഇതിന്റെ ചുമതലകൾ വഹിച്ചിരുന്ന എം കെ കണ്ണൻ അതുപോലെ എ സി മൊയ്തീൻ അടക്കമുള്ളവർക്കും നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഇ ഡി വ്യക്തമാക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഈ തട്ടിപ്പുകൾക്കെല്ലാം കുട പിടിച്ചിരിക്കുന്നത് സഹകരണ രജിസ്ട്രാർമാരാണ്. ഈ കാലയളവിൽ ചുമതല വഹിച്ചവർ അവർക്ക് ഈ തട്ടിപ്പ് വേണമെങ്കിൽ വളരെ നേരത്തെ തന്നെ പുറത്തു കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഓഡിറ്റ് വിവരങ്ങൾ അടക്കം മറച്ചു വെച്ചതിൽ സഹകരണ രജിസ്ട്രാർമാർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ ഈ കുറ്റപത്രത്തിൽ നിന്നോ അന്വേഷണത്തിൽ നിന്നോ ഒഴിവാക്കാൻ കഴിയില്ല. അവരെല്ലാം തന്നെ ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളാകും. ആരൊക്കെയാണോ ഈ കാലയളവിൽ ചുമതല വഹിച്ചിട്ടുള്ളത് അവരെ എല്ലാം പ്രതികളാക്കേണ്ടി വരും എന്നാണ് ഇ ഡി പറയുന്നത്. അതുകൊണ്ട് ഇ ഡിയുടെ നീക്കം വളരെ വേഗത്തിലായിരിക്കും. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇനി ഈ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുമോ അതോ ഉന്നതരെയും അതുപോലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലായിരിക്കുമോ ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇന്ന് തന്നെ കൂടുതൽ നോട്ടീസുകൾ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇ ഡി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇ ഡി പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത്, അതായത് കരുവന്നൂരിന്റെ പേരെടുത്തുകൊണ്ട് അവിടെ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ അതുപോലെ പാവങ്ങളുടെ പണം തട്ടിയെടുത്തവർ ഇവർക്കെതിരെ എല്ലാം തന്നെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് പിന്നാലെ ഇ ഡി ഈ വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ ധനകാര്യ മന്ത്രാലയത്തെ എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത്തരമൊരു നടപടി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ ഇതിന്റെ തെളിവ് ശേഖരിക്കുക, കൂടുതൽ വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് എത്തിക്കുക എന്നത് ഇ ഡിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. അബ്ജോദ്.